അശ്ലീല ഹദീസുകൾക്ക് ആധുനിക പുട്ടി എന്ന വീഡിയോ പരമ്പരയുടെ പത്താമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗോത്രത്തെ കൊള്ളയടിക്കുമ്പോൾ അവിടെ നിന്ന് പിടിക്കപ്പെടുന്ന സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ അനുവാദം കൊടുക്കുന്നതിൽ പോലും അതിൻ്റെ മെത്തേഡും അതിൻ്റെ അനുവാദവും ഒക്കെ വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകന്റെ ചിത്രം നമ്മൾ ആ ഹദീസിൽ കണ്ടു ആ ഹദീസ് വ്യാപകമായി ഇസ്ലാം മതത്തിനെതിരെയുള്ള വിമർശനങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനമായിട്ട് നിലനിൽക്കുന്നുണ്ട് സ്വതന്ത്രമായി കഴിഞ്ഞുകൂടുന്ന ഗോത്രങ്ങളെ പകൽ യാത്ര ചെയ്ത് രാത്രിയിൽ പതിയിരുന്ന് പുലർച്ചെ എല്ലാവരും ഉറക്കത്തിലായിരിക്കുന്ന സമയത്ത് കയറി അക്രമിക്കുകയും ഏകപക്ഷീയമായി അക്രമിക്കുകയും അവരുടെ സമ്പാദ്യവും അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും യുദ്ധ മുതലുകളായി കൊള്ള മുതലായി പിടിച്ചെടുക്കുകയും വീതം വെക്കുകയും ചെയ്തിരുന്ന മുഹമ്മദിന്റെ കൊള്ള സംഘത്തിൻ്റെ ഒരു ചെയ്തി അങ്ങനെ ഒരു സന്ദർഭത്തിൽ അവർ ചോദിക്കുന്ന ഒരു സംശയവും അതിന് മുഹമ്മദ് കൊടുക്കുന്ന ഒരു മറുപടിയുമൊക്കെയാണ് ഈ ഹദീസിലെ വിഷയം അപ്പം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന ഈ പുസ്തകത്തിലെ ഈ ഒരു വിമർശനത്തിന് വിധേയമാകുന്ന ഹദീസിന് അവർ കൊടുക്കുന്ന മറുപടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിൽ വിമർശകർ ഉന്നയിക്കുന്ന വിമർശനം എന്ന രീതിയിൽ അവർ കൊടുത്തിരിക്കുന്നത് നബി അനുചരന്മാരെ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്നു എന്നാണ് ഇത് വ്യഭിചാരമല്ല ഇത് വിമർശകർ എന്ന രീതിയിൽ ആരെഴുതിയതായാലും ഇത് വ്യഭിചാരമല്ല ഇത് പീഡനമാണ് ഇത് ലൈംഗിക അതിക്രമമാണ് ഇവർ കാണിക്കുക ആ ഒരു കൃത്യത്തിൽ ഏർപ്പെടുമ്പോ ഒരു പ്രത്യേക മെത്തേഡ് സ്വീകരിക്കാമോ ഇല്ലയോ എന്നതിനെ കുറിച്ചുള്ള ഉപദേശം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഹദീസിൽ വിശദീകരിക്കുന്നത് വിമർശകരുടെ ഭാഗം എന്ന രീതിയിൽ അവർ കൊടുക്കുന്ന ഹദീസ് ഭാഗം ഇതാണ് അബൂ സയ്ദ് അൽ ഖാർത്തി റിപ്പോർട്ട് ഞങ്ങൾ ബനു മുസ്ദലക്കിലേക്കുള്ള സൈനിക നടപടിക്ക് നബിയുടെ കൂടെ പുറപ്പെട്ടു തടവുകാരായി നല്ല കുറെ അറബി സ്ത്രീകളെ പിടിച്ചു ഞങ്ങളുടെ ഭാര്യമാരുടെ അഭാവത്തിൽ ബുദ്ധിമുട്ടുന്നവരായിരുന്നു ഞങ്ങൾ എന്നാൽ ഈ പിടിക്കപ്പെട്ട സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോൾ അവർ ഞങ്ങളിൽ നിന്നും ഗർഭം ധരിക്കുന്നതിനെ ഭയപ്പെട്ടു ഗർഭധാരണം ഒഴിവാക്കാൻ അസുല് ചെയ്യാൻ തീരുമാനിച്ചു ബാക്കി എന്താണെന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് നബി നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അദ്ദേഹത്തോട് ചോദിക്കേണ്ടതല്ലേ അങ്ങനെ ഞങ്ങൾ നബിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അസുല് ചെയ്യുന്നത് കുറ്റകരമല്ല നിങ്ങൾ അസുല് ചെയ്താലും ഇല്ലെങ്കിലും അന്ത്യ നാളുകളിൽ എല്ലാ ആത്മാവിനും ജീവൻ വെക്കുന്നതാണ് സഹിഹ് ബുഹാരിയിലെ എണ്ണൂറ്റി പതിനാറാമത്തെ ഹദീസായിട്ടാണ് ഇതിൽ കൊടുക്കുന്നത് ഇനി ഇത് വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് ഇത് വളച്ചൊടിക്കുന്നതാണ് ഇതിൽ അസ്വാഭാവികമായിട്ടൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടി ഇവർ നടത്തുന്ന മെഴുകലാണ് ഇതിൻ്റെ ബാക്കി ഭാഗം ആ ഭാഗത്തേക്ക് നമ്മൾ പോവാം ഈ ഹദീസിന്റെ യഥാർത്ഥ വേർഷൻ വളച്ചൊടിക്കാത്ത വേർഷൻ ഇവർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് വായിക്കാം ഞങ്ങൾ നബിയോടൊപ്പം ബനു മുസ്തലക്കെ യുദ്ധത്തിന് പുറപ്പെട്ടു അങ്ങനെ ഞങ്ങൾ കുറെ തടവു പുള്ളികളെ പിടിച്ചു ഭാര്യമാരുടെ ദീർഘകാലമുള്ള അഭാവം മൂലം ഞങ്ങൾ അടിമ സ്ത്രീകളെ പ്രാപിക്കാൻ ആഗ്രഹിച്ചു അവർ ഗർഭം ധരിക്കാതിരിക്കാൻ ഞങ്ങൾ അസല് ചെയ്യാൻ ഉദ്ദേശിച്ചു പ്രവാചകൻ നമുക്കിടയിൽ ഉണ്ടായിരിക്കേ അവിടത്തോട് ചോദിക്കാതെ അസല് ചെയ്യുകയോ എന്നും പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തോട് അതേപ്പറ്റി ചോദിച്ചു തങ്ങളരുളി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ് നിശ്ചയമായും കിയാമത്ത് നാൾ വരെ അള്ളാഹു ഉണ്ടാകാൻ തീരുമാനിച്ച ഒരാത്മാവും ഉണ്ടാവാതെ പോവുകയില്ല ഇതാണ് ഹദീസ് ഇനി എന്താണ് ഇവരുടെ ആക്ഷേപം അല്ലെങ്കിൽ മെഴുകൽ എന്ന് കേട്ടോളൂ യഥാർത്ഥത്തിൽ ഹദീസിനെയല്ല ഖുർആനിനെയാണ് ഈ വിമർശനത്തിലൂടെ ടിയർ നിഷേധിക്കുന്നത് അപ്പൊ ഹദീസ് നിഷേധിക്കുന്ന എന്നാൽ ഇസ്ലാമിനകത്ത് തന്നെയുള്ള ഒരു വിമർശകനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ ഇത് എഴുതുന്നത് അപ്പോ അങ്ങനെ ഇദ്ദേഹം ഈ ഹദീസിനെ പരിഹസിച്ചാൽ ഇത് കേവലം ഹദീസിനെ മാത്രമല്ല ഖുർആാനിന് തന്നെയാണ് തള്ളുന്നത് എന്ന മുന്നറിയിപ്പ് ഈ ഹദീസ് നിഷേധ പ്രവണതയുള്ള ആളുകൾക്ക് കൊടുക്കുകയാണ് എവിടെ ചെയ്യുന്നത് യുദ്ധത്തിൽ തടവുപുള്ളികളായി പിടിക്കപ്പെടുന്നവർ സ്ത്രീയോ പുരുഷനോ കുട്ടിയോ ആരുമാകട്ടെ അവരെ അടിമകളായാണ് കണക്കാക്കപ്പെടുന്നത് ഈ പുസ്തകം പ്രകാശനം ചെയ്ത ആളുകളിൽ ഒരാളാണ് എം എം അക്ബർ എം എം അക്ബറും കൂട്ടരും ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് ഏകദേശം രണ്ടു മൂന്ന് മാസം മുൻപ് വരെ ക്ലബ് ഹൗസിൽ ഓടി നടന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാമിൽ അടിമത്തമേ ഇല്ല എന്നാണ് ഇസ്ലാമിൽ അടിമകളില്ല ഇസ്ലാമിൽ അടിമത്തമില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ അദ്ദേഹം എല്ലാ ഹദീസ് വിമർശനങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി കൊടുക്കുന്നു എന്ന് അക്ബർ തന്നെ ശ്ലാഘിച്ച ഈ പുസ്തകത്തിൽ പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഗോത്രത്തെ കൊള്ള ചെയ്ത് പിടിച്ചെടുക്കുന്ന സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ അടിമകളായി തന്നെയാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് എന്ന് വൃത്തിയായിട്ട് എഴുതുന്നു അങ്ങനെ യുദ്ധ തടവുകാരായോ വാങ്ങലടക്കം മറ്റു കാരണങ്ങളാലോ തൻ്റെ ഉടമസ്ഥതയിലാകുന്ന അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ അനുവദനീയമാണ് എന്ന കാര്യം വിശുദ്ധ ഖുർആനിൽ ആറാം വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അടിമ സമ്പ്രദായം ഇസ്ലാമിലുണ്ട് ഖുർആനിൽ അത് വൃത്തിയായി അത്തരം അടിമകളുടെ മുകളിലുള്ള ഉടമസ്ഥൻ്റെ അവകാശം ലൈംഗികമായിട്ടുള്ള അവകാശം ഖുർആൻ തന്നെ സ്ഥിരപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അപ്പൊ ഹദീസ് തള്ളിയത് കൊണ്ട് മാത്രം ഈ കാര്യം ശരിയായി കിട്ടൂല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് ഇനിയോ അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയല്ല മറിച്ച് അവരുമായി ബന്ധപ്പെടുമ്പോൾ അസൽ ചെയ്യുന്നതിനെ പറ്റിയാണ് ഹദീസിലെ ചോദ്യവും മറുപടിയും എന്തേലും മറുപടി അറിയ നിങ്ങൾ കൊള്ള ചെയ്യുന്നു കൊള്ള മുതലായിട്ട് പിടിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ ലൈംഗികാതിക്രമത്തിൽ ഇരയാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അതിനെക്കുറിച്ചേ അല്ല ചോദ്യം കാരണം അതൊക്കെ കുറയാൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ് അതൊക്കെ അനുവദനീയമാണ് പിന്നെയോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കാമോ ഇല്ലയോ ഇത്രയാണ് ചോദ്യം അതുമാത്രമേ ഉള്ളൂ ഈ ഹദീസിൽ ഉദ്ദേശിച്ചിട്ട് ഇനി വിമർശകർ പറയും പോലെ അടിമ സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റിയാണ് ഹദീസിലെ ചോദ്യവും മറുപടിയും എന്ന് വാദത്തിന് സമ്മതിച്ചാൽ പോലും ഹരിണവാദത്തിന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു അനുവദനീയമെന്ന് വ്യക്തമാക്കിയ കാര്യം എങ്ങനെയാണ് വ്യഭിചാരമാവുക ശരിയാണ് അത് വ്യഭിചാരമല്ല അത് ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇത് വ്യഭിചാരം എന്ന ഗണത്തിലല്ല പെടുന്നത് വ്യഭിചാരം എന്ന് പറയുന്നത് ഇസ്ലാമികമായി അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെ ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നതിനെ കുറിച്ചാണ് പക്ഷേ ഇത് ലൈംഗിക അതിക്രമമാണ് ഇത് പീഡനമാണ് ഒരു ഗോത്രത്തെ ആക്രമിക്കുന്നു അവിടുത്തെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചെടുക്കുന്നു അവരുടെ സമ്മതമോ അനുവാദമൊന്നും ആവശ്യമില്ല അടിമകളാണ് ഉടമസ്ഥൻ അവകാശപ്പെട്ടതാണ് ഇതാണ് ഇസ്ലാമിന്റെ നിയമം അപ്പൊ പിന്നെ അതെങ്ങനെ വ്യഭിചാരമാകും എന്ന യമണ്ടൻ ചോദ്യമാണ് ഒരു വലിയ ന്യായീകരണം ഈ ഹദീസ് വിമർശനത്തിനുള്ള മറുപടി എന്ന രീതിയിൽ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലെ സംസ്കാരം വേറുന്നവരാണ് എന്നാലോചോക്കും അപ്പോൾ ഹദീസ് നിഷേധമല്ല ഖുർആൻ നിഷേധമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഒന്നും ഇസ്ലാമിൽ ഇല്ല എന്ന് ഹദീസ് നിഷേധിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ഖുർആാനിൽ തന്നെ ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള കാര്യമാണ് അതിലൊന്നും വലിയ പ്രശ്നമില്ലാതായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്നാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറക്കി ഈ പുസ്തകം എഴുതിയ മഹാന്മാര് പോലും വാദിക്കുന്നത് ഇതിനു പുറമെ വിമർശകർ ഉദ്ദേശിക്കും വിധം മോശമായ അർത്ഥം ദ്യോദിപ്പിക്കുന്നതിനായി ഹദീസിൽ മൂന്നിടത്ത് വ്യാജം ചേർത്തിട്ടുണ്ട് ആഹാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ വ്യാജം കൂടിയും അതിന്റെ വിശദീകരണം കൂടിയൊന്ന് കേൾക്കാം ഒന്ന് അറബികളായ കുറെ തടവു പുള്ളികളെ പിടിച്ചു എന്ന് ഹദീസിൽ വന്നതിനെ തടവുകാരായി നല്ല കുറെ അറബ് സ്ത്രീകളെ പിടിച്ചു എന്ന് മാറ്റിമറിച്ചു വല്ലാത്ത മാറ്റിമറിക്കൽ എന്താണ് കൂട്ടരെ ഇതിലൊക്കെ വ്യത്യാസം രണ്ട് അസൽ ചെയ്യുന്നതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ് എന്ന് തങ്ങൾ ചോദിച്ചതിനെ അസൽ ചെയ്യുന്നത് കുറ്റകരമല്ല എന്ന് മാറ്റിമറിച്ചു അസൽ ചെയ്യുന്നത് കുറ്റകരമാണ് എന്ന് അങ്ങനെ ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചാൽ അർത്ഥം ഉണ്ടാവും നിങ്ങൾക്കങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ് എന്ന് മുഹമ്മദ് ചോദിക്കുന്നതിന്റെ ബാക്കിയായിട്ട് മുഹമ്മദ് പറയുന്നത് എന്താണ് കിയാമത്ത് നാൾ വരെ അള്ളാഹു ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരാത്മാവും ഉണ്ടാവാതെ പോവുകയില്ല എന്ന് പറയുന്നത് കൊണ്ട് അസൽ ചെയ്തുകൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ല ഉണ്ടാവണം എന്ന് വിചാരിച്ചാൽ അല്ല വിചാരിച്ചാൽ ഉണ്ടാവും എന്താ അല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ അസല് ചെയ്യാൻ പാടില്ല എന്നാണോ ഇനി അസല് ചെയ്യാൻ പാടില്ലാത്തതും അതുപോലെ അവരുമായിട്ടുള്ള ലൈംഗിക ബന്ധം പൂർണ്ണ പൂർണ്ണതോതിലുള്ള ലൈംഗിക ബന്ധം അനുവദനീയവുമാണ് എന്നാണോ ഇസ്ലാമിൽ ഗർഭനിരോധന നിരോധന മാർഗങ്ങളെക്കുറിച്ച് കർമ്മശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നിടത്ത് അസൽ ഒരനുവദനീയ മാർഗമായിട്ട് തന്നെയല്ലേ സുഹൃത്തുക്കളെ എഴുതി വച്ചിട്ടുള്ളത് ഏതൊക്കെ തരത്തിലുള്ള ഉരുണ്ടുമറച്ചിലുകളാണ് ഒരു വൃത്തികെട്ട ഹദീസിനെ മുകളിൽ കിടന്ന് അതിനെ ഒപ്പിച്ചെടുക്കാൻ ന്യായീകരിച്ചെടുക്കാൻ പൊട്ടിയടിച്ചെടുക്കാൻ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന അഭ്യസ്ഥ വിദ്യരായിട്ടുള്ള ആളുകൾ ചെയ്തു കൂട്ടുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഏയാമത്തെ നാളുവരെ അള്ളാഹു ഉണ്ടാകാൻ തീരുമാനിച്ച ഒരു ആത്മാവും ഉണ്ടാവാതിരിക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞതിനെ നിങ്ങൾ അസല് ചെയ്താലും ഇല്ലെങ്കിലും അന്ത്യനാളിൽ ആ എല്ലാ ആത്മാവിനും ജീവൻ വെക്കുന്നതാണ് എന്ന് മാറ്റിമറിച്ചു ഏത് രീതിയിൽ ആ സെന്റൻസ് എഴുതിയാലും അത് തന്നെയാണ് മുഹമ്മദ് ഹദീസിൽ പറഞ്ഞതായിട്ട് എഴുതി വെച്ചിട്ടുള്ളത് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ സെന്റൻസിന്റെ ഫോർമേഷനിൽ ചെറിയ വ്യത്യാസം വരുന്നതൊക്കെയാണ് വലിയ സംഭവമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതല്ലാതെ മുഹമ്മദ് സംഘവും ഒരു ഗോത്രത്തെ രാത്രിക്ക് രാത്രി പോയി കൊള്ളയടിക്കുകയും അവിടെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി പിടിക്കുകയും അവരെ ലൈംഗിക ചൂഷണത്തിന് വിധേയരാക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചൊന്നും ഒരു പ്രശ്നവും പരാതിയില്ല അറബിക് അടിമകളെ പിടിച്ചു എന്നതിന് കുറച്ച് നല്ല അറബി സ്ത്രീകളെ അടിമകളാക്കി പിടിച്ചു എന്ന് പറഞ്ഞതൊക്കെയാണ് വലിയ പരാതിയായിട്ട് പറയുന്നത് മറ്റൊന്നും ഇവർക്കും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഈ അസില് ചെയ്യണം എന്നിവരാലോചിക്കുന്നത് എന്തിനാണ് ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നത് അത് പിന്നെ ഫുൾ ഫോർമാറ്റിൽ തന്നെ അനുവദനീയമാണല്ലോ എന്ന് അവിടെയാണ് നിങ്ങൾക്ക് ഇസ്ലാമിൻ്റെ സൂക്ഷ്മത മനസ്സിലാവാതെ പോകുന്നത് കാരണം അസല് ചെയ്യുക എന്ന് പറയുന്നത് തൻ്റെ കീഴിലേക്ക് വരുന്ന അടിമ സ്ത്രീകൾ ഗർഭിണിയാവാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ അത് സ്വീകരിക്കാൻ എല്ലാ വിശ്വാസികൾക്കും അവകാശമുണ്ട് എന്തുകൊണ്ടാണത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാരണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം എങ്ങാനും ഈ അടിമ സ്ത്രീ ഉടമസ്ഥനിൽ നിന്ന് ഗർഭിണിയായാൽ ഈ സ്ത്രീയെ സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ച സ്ത്രീയെ മാർക്കറ്റിൽ പിന്നെ വേണമെങ്കിൽ കൊണ്ടുപോയി വിൽക്കാൻ പറ്റും അങ്ങനെ വിൽക്കുമ്പോൾ വില കുറയുന്ന ഒരു ഏർപ്പാടായിട്ടത് മാറും ഗർഭിണിയായ അടിമ അല്ലെങ്കിൽ പ്രസവിച്ച അടിമ എന്നൊക്കെ പറയുമ്പോൾ വില കുറവും എന്തുകൊണ്ടാണ് ആ കാര്യത്തിൽ ഒരു സൂക്ഷ്മത അവർ പാലിക്കാൻ തീരുമാനിക്കുന്നത് ഇപ്പൊ മനസ്സിലായോ ഇനി ആ അർത്ഥത്തിൽ ഗർഭം ധരിച്ച അടിമ സ്ത്രീകളെ ഗർഭചിത്രം നടത്തുന്നതിനും ചില മാർഗങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇസ്ലാമിക ശരീരത്തിന്റെ യഥാർത്ഥത്തിലുള്ള രൂപം മനസ്സിലാവുക അപ്പോൾ അസല് ചെയ്യണം എന്ന് അവർക്ക് അങ്ങനെ ഒരു അസല് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ടല്ല അസല് ചെയ്യുക വഴി അവരുടെ അടിമ സ്ത്രീകളുടെ വിലയിൽ ഇടിവ് സംഭവിക്കാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ സ്വീകരിക്കാനുള്ള മതപരമായ അവരുടെ അനുവാദം വിനിയോഗിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് കൊടുക്കുന്ന മറുപടിയിലും ആ ഒരു സൂക്ഷ്മത നിങ്ങൾ അസല് ചെയ്യാതിരുന്നുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മുഹമ്മദ് പഠിപ്പിച്ച ലൈംഗിക സദാചാരത്തിൻ്റെയും സ്ത്രീ സംരക്ഷണത്തിൻ്റെയും ഒക്കെ ഉദാത്തമായിട്ടുള്ള മാതൃകകൾ എന്നാണ് പറയാനുള്ളത് എന്തായാലും ഈ നൂറ്റാണ്ടിലും ഇതുപോലെയുള്ള അശ്ലീല ഹദീസുകൾക്ക് ഈ കോലത്തിൽ ഉരുണ്ട മറിഞ്ഞ് ന്യായം ചമക്കാൻ ശ്രമിക്കുന്നവരെ ഓർത്ത് സഹതാപം മാത്രമാണ് തോന്നുന്നത് അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം